രാജേഷ് പിള്ള, എങ്ങനെ ഈ ചർച്ചയുടെ ഒരു അവസാനത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്താണ് ഒരു ഒരു അവസാനത്തെ ഒരു നിഗമനം? ശ്രീ ബാലകൃഷ്ണൻ, ഒറ്റ കാര്യം മാത്രം പറയാം, ഈ ഒരു സമയത്തിൻ്റെ കുറവുണ്ട്. അതായത് ഇപ്പം നേരത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഭാവം, അതായത് ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ ആ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രം ഞാൻ പറയാം, അത്തരം ചില ദേശീയ വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി അതിൽ വന്നിരുന്നെങ്കിൽ, ചർച്ചാ വിഷയമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഈ നാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇവിടുന്ന് കിട്ടുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിനെക്കുറിച്ച് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചകൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അത്തരം വിഷയങ്ങൾ കൂടി തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി സമഗ്രമായ ഒരു രീതി ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷേ ഈ അവസാന ലാപ്പിൽ അത്തരം വിഷയങ്ങൾ കൂടുതൽ വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്.